ഇനി പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒൻപത് വർഷം പൂർത്തിയാവുകയാണ് എന്നാൽ ഇതുവരെ പി എസ് സി വഴി ഒരു നിയമനം പോലും ഇവിടെ നടന്നിട്ടില്ല എങ്ങനെയാണ് മെഡിക്കൽ കോളേജിലെ നിയമനമെന്ന് ഒന്ന് പരിശോധിക്കാം ഒൻപത് വർഷമായി ഈ മെഡിക്കൽ കോളേജ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് എന്നാൽ ഇതുവരെ നടത്തിയ ഒരു നിയമനം പോലും പി എസ് സി വഴിയല്ല രണ്ടായിരത്തി പതിനാലിലാണ് പട്ടികജാതി പട്ടിക വകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് ആദ്യമായൊരു മെഡിക്കൽ കോളേജ് പാലക്കാട് സ്ഥാപിതമായത് എന്നാൽ വർഷം ഒൻപത് കഴിഞ്ഞു നാനൂറ് ജീവനക്കാരും ജോലി ചെയ്യുന്നുണ്ട് ഇതുവരെ ഒരു നിയമനം പോലും പി എസ് സി വഴി നടന്നിട്ടില്ല ഇരുന്നൂറ് നിയമനങ്ങളാണ് അന്നത്തെ യു ഡി എഫ് സർക്കാർ മെഡിക്കൽ കോളേജിൽ നടത്തിയത് നിയമനങ്ങളിൽ ഒന്നുപോലും പി എസ് സി വഴിയല്ല അധികാരത്തിലെത്തിയാൽ പിൻവാതിൽ വഴി യു ഡി എഫ് സർക്കാർ നിയമിച്ച മുഴുവൻ ജീവനക്കാരെയും പിരിച്ചുവിടുമെന്നായിരുന്നു എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് ഇരുന്നൂറിൽ ആരെയും പിരിച്ചുവിട്ടില്ലെന്ന് മാത്രമല്ല നൂറ്റി ഇരുപത് പേരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു നിയമനത്തിൽ സംവരണതത്വം അട്ടിമറിക്കുന്നതായും ആരോപണമുണ്ട് പട്ടികജാതി സംവരണം പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയണം പട്ടികജാതിക്കാരൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ പൂർണ്ണമായും പട്ടികജാതിക്കാരൻ്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന നിർമ്മാണം നടത്തിയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിൽ ആ മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളിൽ സംവരണം പാലിച്ചിട്ടില്ല ആ നിയമനങ്ങൾ പിൻവാതിൽ നിയമനം നടന്നിട്ടുണ്ട് ആ നിയമനങ്ങളിൽ അയോഗ്യരായ ആളുകൾ കയറിയിട്ടുണ്ട് എൽ ഡി എഫ് അധികാരത്തിലെത്തിയതിനു ശേഷവും പി എസ് സിയെ നോക്കുകുത്തിയാക്കി നിയമനങ്ങൾ തുടർന്നു നിലവിൽ നാനൂറ് ജീവനക്കാർ ഇത്തരത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതായത് കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പിന് കീഴിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളും ആശ്രമം സ്കൂളുകളും പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയുടെ കീഴിലാണ് അന്ന് ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിച്ചിരുന്നത് ഒരു സൊസൈറ്റിക്ക് കീഴിലെ മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പി എസ് സി വഴിയും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും നിയമനങ്ങൾ നടത്തുകയും അതേസമയം മൂന്നാമത് ഈ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് നിയമനങ്ങൾ നേരിട്ട് നടത്തുകയും ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് സുതാര്യതയില്ല എന്നുള്ളത് വ്യക്തമാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ ഒൻപത് വർഷത്തെ പ്രവർത്തനം ആർക്കാണ് ഗുണം ചെയ്തതെന്ന് ഇനി എടുത്തു പറയേണ്ടതില്ലല്ലോ എ വി മുകേഷിനൊപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്